നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ റോഡ് വില്ലേഴ്സ് ലവേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള നവീൻ ചേട്ടൻ നവീൻ കെനലിലാണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് റോഡ് വില്ലേഴ്സിനെ മാത്രം പരിപാലിക്കുന്ന ഒരു കെനലാണിത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള റോഡ് വില്ലേഴ്സ് പപ്പീസിനെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു കെനലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നവീൻ ചേട്ടൻ്റെ നവീൻസ് കെനലിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ പേര് നവീൻ ജോർജ്. തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. തൃശ്ശൂർ അരിമ്പൂര് എന്ന് പറയും. ഞാൻ നവീൻ കെനൽസ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഞാനിത് തുടങ്ങിയിട്ട് ഒരു 1998 കാലഘട്ടങ്ങളിലാണ് തുടങ്ങിയത്. റോഡ് വീലർ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പോൾ ഇവിടെ സ്റ്റഡ് സർവീസും അതുപോലെ തന്നെ ബ്രീഡിങ്ങാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല ഫീമെയിലുകളെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല നല്ല മെയിലുകളെ കൊണ്ടുപോയി യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല പപ്പീസിനുണ്ടാക്കിയിട്ട് മറ്റുള്ളവർ വരുമ്പോൾ നമ്മൾ നല്ല നല്ല പാർട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ നമ്മളിപ്പം കെനലിലിപ്പോൾ ചേട്ടൻ പറയും, ഇപ്പം ബ്രീഡിംഗ് ഉണ്ട്, സ്റ്റഡ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു പേരൻറ്റ് സ്റ്റോക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഈ മെയിൽ ഡോഗ്സിൻ്റെയും ഈ ഫീമെയിൽ ഡോഗ്സിൻ്റെയും ലൈൻസ് എങ്ങനെയാണ്, എന്താണ് ചേട്ടൻ എങ്ങനെയുള്ള ഈ ഡോഗ്സിനെയാണ് ചേട്ടൻ നമ്മുടെ കെനലിലിവിടെ പേരൻറ്റ് സ്റ്റോക്കായിട്ട് നിർത്തിയിരിക്കുന്നത്, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരോ. ഫേസാണ് മെയിനായിട്ട്, ഹെഡും ഫേസാണ് ഇപ്പോൾ ആളുകൾക്കാർ എല്ലാവരും വരുമാനം നോക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഹെവിയും കൂടി ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് വീടുകളിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ കോമ്പാക്ട് സൈസ് ആൾക്കാരെ എല്ലാവരും നോക്കുന്നില്ല. അവർ ഇത്തിരി കൂടി ഹെവി ആയിട്ടുള്ളതാണ് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര പഞ്ച് ടൈപ്പ് ഫേസൊക്കെ ഇപ്പോൾ ആൾക്കാർ നോക്കി തുടങ്ങി. മറ്റേതിപ്പോൾ അങ്ങനെയൊന്നും നോക്കിയിരുന്നില്ല, ഇപ്പോൾ അതൊക്കെ നോക്കി. അതുപോലെ സർട്ടിഫിക്കറ്റിനുള്ള കാര്യങ്ങൾ, മറ്റേതാരും വരുമ്പോൾ സർട്ടിഫിക്കറ്റേ ചോദിക്കാറില്ല. ഇപ്പോൾ എല്ലാവരും സർട്ടിഫിക്കറ്റ് ഉണ്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല മെയിലിൽ പോയി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിടിഗിരി ഉണ്ടാവും. അപ്പോൾ നല്ല റേഞ്ചിൽ നമുക്ക് കുട്ടികളെ വിൽക്കാനും പപ്പീസിനെ വിൽക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മെയിലുകൾ, ഒന്ന് കരിമൻ എന്ന് പറഞ്ഞ നായയുടെ ഒരു സണ്ണിന് ഗ്രാൻഡ് സണ്ണിനെ നിർത്തിയിട്ടുണ്ട്, സണ്ണിനെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോക്ക് ടിമിറ്റോർ എന്ന് പറഞ്ഞ മെയിലിൻ്റെ രണ്ട് മെയിൽ കുട്ടികളെ നിർത്തിയിട്ടുണ്ട് 11 മാസമായിട്ട്. അപ്പോൾ നല്ല നല്ല ടിമിറ്റോർ ലൈനേജും വന്നു. അതുപോലെ തന്നെ സെർബിയൻ ഇമ്പോർട്ട് കരീം എന്ന് പറഞ്ഞ മായയുടെ കുട്ടിയും വന്നു, അതിൻ്റെ ഗ്രാൻഡ് സണ്ണും വന്നു. പിന്നെ ഒരു അമേരിക്കൻ ഇമ്പോർട്ട് സ്ട്രൈക്കർ എന്ന് പറഞ്ഞ മായയുടെ ഒരു കുട്ടി. അങ്ങനെ 5 മെയിലിനാണ് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ സൈഡ് വരുമ്പോൾ ആസ്ത്രവാൻ ജുനിറ്റേരിയയുടെ ഗ്രാൻഡ് ഡോക്ടർ തന്നെ ഒരു 3 ഫീമെയിലിനെ നിർത്തിയിട്ടുണ്ട്. ജിസ്മോ ടിമിറ്റോറിൻ്റെ ഫീമെയിലിനെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കരീം എന്ന് പറഞ്ഞ നമ്മുടെ ഗ്രാൻഡ് ഡോക്ടറുകളെ നിർത്തിയിട്ടുണ്ട് ഒരു 3 എണ്ണത്തിനെ. പിന്നെ ഇപ്പോൾ ഇവരൊക്കെ ഈ നെയ്മർ ഓഫ് ഗെൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിലിൻ്റെ 2 ഫീമെയിലിനെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 10-15 ഫീമെയിലിനെ തന്നെ നല്ല കളക്ഷനായിട്ട് നല്ല നല്ല മെയിലുകൾ യൂസ് ചെയ്യാൻ നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ചേട്ടാ, ഇപ്പോൾ നമ്മൾ ഡോഗ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൈൻസുള്ള ഡോഗ്സ് തന്നെയാണ് ചേട്ടൻ്റെ കെനലിലുള്ളത്. പക്ഷേ ചേട്ടൻ 22 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്, പക്ഷേ ഇതുവരെ ഷോയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിനുള്ളൊരു കാര്യം എന്തായിരിക്കും? ഷോയ്ക്ക് ഇപ്പോൾ നമ്മൾ പോവാന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത്രയും നല്ല ഡോഗിനൊക്കെ വാങ്ങിച്ച് ട്രെയിൻ ചെയ്ത് ആക്കാൻ നോക്കണം. പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ ഇത്ര എണ്ണം വരുമ്പോൾ നമുക്ക്, ഞാൻ മാത്രമാണ്, പിന്നെ എൻ്റെ ഡാഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ അല്ലാതും കൂടിയിട്ട് ഒരുമിച്ച് ഇത് നടക്കില്ല. അപ്പോൾ ഒന്നല്ലേ നമ്മൾ ബ്രീഡിങ്ങിൽ കോൺസെൻട്രേഷൻ ചെയ്യുക, സ്റ്റേറ്റ് സർവീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷോയ്ക്ക് പോയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന പപ്പികൾ നല്ല പപ്പികളെ കൊടുത്തിട്ട് അവർ ഷോയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് ചിലവർ. പിന്നെ മിക്കതും വീടുകളിലൊക്കെ ആകുമ്പോൾ കൂടുതൽ വളർത്തൽ നിർത്തലാണ്. ഷോ ട്രെയിനിങ്ങിന് കുറച്ച് കുറവാണ് നമ്മുടെ ഇവിടെ ചെയ്യല്. പക്ഷേ നമ്മുടെ പപ്പീസ് എല്ലാം നല്ല ഒരു ഷോ പൊട്ടൻഷ്യൽ ഉള്ള ഡോഗ്സ് തന്നെയല്ലേ? അതെ അതെ അതെ. അല്ലാതെ നല്ല ഹെവി ബോൺ സൈസും നല്ല പപ്പീസ് ആയിരിക്കും കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരാൾ ഒരു റോഡ് വില്ലറിനെ വളർത്തുമ്പോൾ എന്തോ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? പുതിയതായിട്ട് റോഡ് വില്ലറിനെ വളർത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പപ്പീസിനെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ അവരോട് പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ അവരെ വളർത്തുന്ന രീതികൾ, ആദ്യം തന്നെ നമ്മൾ വളർത്തുമ്പോൾ അവരെ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് വളർത്തുക. അതുപോലെ തന്നെ കൂട് ഇത്തിരി ഡിസ്റ്റൻസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെല്ലാവരുമായിട്ട് അതിനെ മിങ്കിൾ ചെയ്ത് വളർത്താൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഒരാൾ മാത്രം പോയിട്ട് അതിന് ഫുഡ് കൊടുത്തു, അതുപോലെ കൂട്ടിൽ നിന്ന് അയച്ചിട്ടു ആക്കി, പിന്നെ അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വലുതായി കഴിഞ്ഞതിന് ശേഷം
നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ വൈഫിനെയോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന് അത് പുതിയതായിട്ട് ഒരാളെ കാണുന്ന പോലെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ വല്ല കയ്യൊടിയോ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും പറ്റി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല. ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ വേറൊരാൾ ചെന്ന് ചെല്ലുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ആളെ അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം മുതലേ കുട്ടീനെ വാങ്ങിച്ചിട്ട് നമ്മൾ ഒപ്പം തന്നെ വളർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ റോട്ടിൽ വരാറ്. ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ യൂട്യൂബിലും എല്ലാത്തും കാണിക്കുന്നുണ്ട് എന്നൊന്ന് റോട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. മുമ്പ് ആൾക്കാരെല്ലാവരും പറഞ്ഞ വൺ മാൻ ഡോഗ് ആണ്, റോട്ടിനെ ആരും വളർത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഭയങ്കര പ്രചാരണങ്ങൾ. ഇപ്പോൾ യൂട്യൂബിലും അല്ലാതിലും ഇപ്പോൾ കാണിക്കുന്നത് റോട്ട് നല്ല പെറ്റായിട്ട് അകത്ത് വരെ വളരും എന്നുള്ളത് കുറേ ആൾക്കാർ കാണിക്കുന്നുണ്ട്. അത് കാരണം ഇപ്പോൾ കൂടുതൽ നമുക്കിവിടെ അത് കാരണം ആൾക്കാർ വാങ്ങിക്കല് നമുക്ക് തുടങ്ങി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാവുണ്ടായിരുന്നില്ല. അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡായിട്ട് മാറി അല്ലേ? ആ ബ്രീഡായിട്ട് മാറി. പിന്നെ ഈ രോഗപ്രതിരോധ ശക്തി ഇവർക്ക് ഭയങ്കര കൂടുതലാണ്. അസുഖങ്ങൾ വരല് അങ്ങനത്തെ ഇത് കുറവാണ്. മറ്റുള്ളവർ പോലെ സ്കിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെ അസുഖങ്ങൾ വരല് ഇവർക്ക് കുറച്ച് കുറവാണ്. അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഗുണം. പക്ഷേ ഇത്രയും നാളെ വളർത്തിയിട്ട് ഈ പറഞ്ഞ രോഗങ്ങളുടെ കാര്യം പറഞ്ഞു, എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏട്ടാ? നമുക്കിവിടെ അധികം അങ്ങനെ രോഗങ്ങൾ വന്നിട്ട് ബുദ്ധിമുട്ടില്ല. ഞാൻ മാസം മാസം കറക്റ്റ് വര മരുന്ന് കറക്റ്റായി കൊടുക്കും. ഇവിടെ നമ്മളിപ്പോൾ ബീഫും ചിക്കനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ റൈസും ഉച്ചതിരിഞ്ഞിട്ട് വൈകുന്നേരം കൊടുക്കുന്നത്. കാലത്ത് ഡോഗ് ഫുഡും ചിക്കനും മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അത് ഒക്കെ കൊടുക്കുമ്പോൾ ഈ എന്താ പറയുക മീറ്റും ഇതൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരം വരുന്ന മാസം മാസം നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് സ്കിന്നിൽ പൊട്ടൽ വരും. ആ പൊട്ടൽ വരുമ്പോൾ നമ്മൾ ഡെയിലി ഒന്ന് ഡോക്ടറിനെയൊക്കെ ഒന്ന് തുടച്ച് ബ്രഷ് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആ പൊട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരുടെയും മേത്ത് എന്തൊക്കെ ഉണ്ടാവണമെന്ന് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ എന്തുണ്ടാവും, കുറച്ച് ഒരു ദിവസം നമ്മൾ നേരം വൈകി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഹോള് വരും, പുഴുവന്നു. അതെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ കറക്റ്റ് വരം മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. ആൾക്കാർ കൂടുതൽ വിളിക്കാറുള്ളത് കേസ് ഈ സ്കിന്നിൻ്റെ ഈ വരം മരുന്നിൻ്റെ കേസ് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കാറ്. ചിലപ്പോൾ വിശപ്പ് ഉണ്ടാവില്ല, അങ്ങനത്തെ വേറെ ഒന്നിനും ഇപ്പം നമ്മളങ്ങനെ വിളിക്കാറില്ല. ചേട്ടാ, അതുപോലെ തന്നെ പലരും ഇപ്പോൾ പറയുന്ന കാര്യം ഇപ്പോൾ പണ്ടത്തെ റോട്ട് പോലെ കല്ല ഇപ്പോഴത്തെ റോട്ട് ചേട്ടാ എന്താ പറയുന്നത് ഇപ്പോഴത്തെ റോട്ട് കുറയ്ക്കത്തില്ല, അങ്ങനെ ഒത്തിരി പേര് പറയുന്ന കേട്ടുണ്ട്. ആ ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കും? ഈ ഓവറായിട്ട് ഈ സോഷ്യലൈസേഷൻ ചെയ്യുന്നതുകൊണ്ടാണോ അതിനൊരു സ്വഭാവം ഉണ്ടാകുന്നത്, അല്ലെന്നുണ്ട് അതിനൊരു കാര്യം അങ്ങനെ എന്തെങ്കിലും കാരണം പറയാനുണ്ടോ ഈ റോട്ട് കുറയ്ക്കാതിരിക്കുന്നതിനുള്ളൊരു കാര്യം? റോട്ട് പൊതുവെ മെയിലുകളാണ് കുറച്ച് കുറവ് കാണിക്കണത്. അതിനിപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്, ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആളുകാർ ചിലരൊരു ഡോഗ് മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അത് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാവും ചിലപ്പോൾ അവർ വാങ്ങിച്ചു നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാവുക. പക്ഷേ മെയിലുകൾ പെട്ടെന്ന് തന്നെ ഒരു അവർ കുറയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും കുറച്ച് പിന്നിലാണ്. ഓ ശരി. ആ സമയം ഫീമെയിലുകളാണെന്ന് വെച്ചാൽ ഒരു 4 മാസം 5 മാസം തൊട്ട് അവർ പെട്ടെന്ന് തന്നെ അവർ ഒരു ഇതായി തുടങ്ങും. പെട്ടെന്ന് തന്നെ അവർ മാറും ഫീമെയില്. മെയിലുകളാകുമ്പോൾ ചിലപ്പോൾ ഒരു 1 പൈസ 1.5 പൈസയ്ക്ക് ആവും. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു ഡോഗും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നന്നായി കുറയ്ക്കുന്ന ഒരു ഡോഗാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് കുര തുടങ്ങും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇത്തിരി മെയിലുകളാകുമ്പോൾ ചെറുതായിട്ടൊരു കുര ഒരു ഇത്. പക്ഷെ അവർ കുരയിലല്ല അവരുടെ കാര്യം, അവർക്ക് വാച്ചിങ് ആണ് അവർ മെയിനായിട്ട് നോക്കുക. ആരും അറിയില്ല എന്ന് മാത്രം വരുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ഗേറ്റൊക്കെ അടച്ചിട്ടിട്ട് നമ്മൾ അതിനെ അയച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരണത് അറിയില്ല. ഫീമെയിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചിട്ടേ വരുള്ളൂ, മെയിലുകളൊന്നും ചെയ്യില്ല. അവർ വേഗം വരാനേ നോക്കുള്ളൂ, ഏത് ആ ആളെ അടുത്തേക്ക് വരാൻ നോക്കും. പിന്നെ അവരെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പരിചയമില്ലാത്തത് കാണുമ്പോഴാണ് അവർ പിന്നെ ഉള്ള കാര്യങ്ങൾ നോക്കുള്ളൂ. സ്മെല്ലും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയണതാണെന്ന് വെച്ചാൽ പിന്നെ അവരൊന്നും ചെയ്യില്ല. പിന്നെ കറക്റ്റായിട്ട് ഈ എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിനിപ്പം ഇവിടെ നമുക്കുള്ള അനുഭവങ്ങൾ. ചേട്ടൻ, ഇപ്പം നമ്മുടെ ഇവിടെ ഈ ഒരു പേരൻറ്റ് സ്റ്റോക്ക് ആയിട്ട് ഇപ്പോൾ കുറേ ഡോഗ്സ് ഉണ്ട്, മെയിൽസും ഫീമെയിൽസും എല്ലാം. ഇതിനെയെല്ലാം ചേട്ടൻ ഏത് സ്റ്റേജിലാണ്, പപ്പി സ്റ്റേജിൽ ഇവിടെ കൊണ്ടുവരണം അതോ ചേട്ടൻ്റെ ഓൺ ബ്രീഡിങ്ങിലുള്ള ഡോഗ്സിനെയാണ് ഇപ്പം ഈ പേരൻറ്റ് സ്റ്റോക്ക് ആയിട്ട് തന്നെ നിർത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം വന്നിരിക്കുന്നത്? ഞാൻ നല്ല നല്ല മെയിലുകളിൽ പോയിട്ട് നല്ല ഫീമെയിൽസിനെ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യും. അപ്പം നമ്മൾക്ക് അത് ഇപ്പോൾ ചിലതൊരു ഇപ്പോൾ ഒരു 2.5 വയസ്സായിട്ടുള്ള മെയിലിനെ നമ്മൾ വാങ്ങിക്കുന്നു, ചിലപ്പോൾ അത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടാവും അവർ കൊടുക്കുന്നുണ്ടാവുക. അതിപ്പോൾ നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ അത് ഷെഡിങ്ങിന് ചിലപ്പോൾ കയറാത്ത മെയിലായിരിക്കും, അല്ലെങ്കിൽ അതിന്
ഇതുണ്ടാവില്ല കൗണ്ട് ഉണ്ടാവില്ല നമുക്കിതൊന്നും അറിയില്ല അപ്പൊ നമ്മൾ നല്ല പൈസയും കൊടുത്തിട്ട് ഈ മെയിലുകളെ വാങ്ങിക്കുമ്പോ ദോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് റിസൾട്ട് ഉണ്ടാവില്ല ചിലപ്പോൾ അത് മേത്ത് കയറില്ല അങ്ങനെ കുറെ ഫോൾട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതെ വലിയ ഡോഗുകളെ എടുത്ത് വലിയ ഡോഗ്സിനെ എടുത്തു കഴിഞ്ഞാൽ ചില ഡോഗ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ ഈ കരീം എന്ന് പറഞ്ഞ നായയുടെ കുട്ടീനെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഭയങ്കര നല്ല കടീനാ പക്ഷെ ആള് മേറ്റിങ്ങിന് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല മറ്റേത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ടര വയസ്സുള്ളപ്പോൾ ഞാൻ അവനെ എടുത്തത് വേറെ കുഴപ്പങ്ങളൊന്നും അവനെ കൊണ്ട് നമുക്ക് ഇല്ല ഇത് അപ്പം നല്ല മെയിലുകളിൽ കൊണ്ടുപോയി യൂസ് ചെയ്ത് പപ്പീസിനെ നമ്മൾ ചെറുപ്പം മുതലേ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിനെ കറക്റ്റായിട്ട് പഠിപ്പിക്കുകയും ചെയ്യാം നല്ല നല്ല നമുക്കതിൻ്റെ വലിപ്പങ്ങളൊന്നും അറിയാം അല്ലെങ്കിൽ പിന്നെ ഒരു 8 മാസം ആയിട്ട് സെമി അഡൽട്ട് ഒരു 8 മാസം കഴിഞ്ഞിട്ട് വാങ്ങിക്കുക പൈസ നല്ലോണം പൈസ കൊടുത്ത് വാങ്ങിക്കാന്ന് വെച്ചാൽ ഒരു 8 മാസം കഴിഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാലിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇയർ ഫ്ലൈ ആവണത് അറിയാം ബൈറ്റ് അറിയാം ഇയർ അറിയാം വാല് കറക്റ്റായിട്ട് ഒരു 5 മാസം കഴിഞ്ഞാലാണ് ഈ വാലിൻ്റെ കേസൊക്കെ നമുക്ക് കറക്റ്റായി അറിയാൻ പറ്റുള്ളൂ 5 മാസം വരെ ചിലപ്പോൾ വാല് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെയാണ് ചിലപ്പോൾ അത് ഉള്ളിലേക്കൊരു തിരിവരും അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കറക്റ്റായിട്ട് അതിൻ്റെ ബോൺ സൈസ് അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ ബോഡിയുടെ സ്ട്രക്ചർ ഇയർ ബൈറ്റ് ഇതൊക്കെ നോക്കി നമുക്ക് വാങ്ങിക്കണമെങ്കിൽ നിന്ന് ഉണ്ടെങ്കിൽ ഒരു 8 മാസം കഴിഞ്ഞിട്ട് എടുത്താൽ നല്ല ഇതായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ പപ്പീസിനൊക്കെ ചെറുപ്പത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാണുമ്പോൾ ചെറുപ്പത്തിൽ ഈ പപ്പീസ് എല്ലാം ഒരുപോലെ എല്ലാം നല്ല ഭംഗിയായിരിക്കും പട്ടി മിറ്റോറിൻ്റെ ആയാലും അല്ലാതും അമേരിക്ക ആയാലും എല്ലാ ടൈപ്പായാലും ചെറുപ്പത്തിൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ അതൊരു 4 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയർ ഫ്ലൈ ആവാൻ തുടങ്ങും അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞാൽ അതൊക്കെ ആവുമ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഇതൊക്കെ ഒന്ന് നോക്കി നല്ല മെയിലിൽ നല്ല ഫീമെയിലും അതേപോലെ കംപ്ലൈൻറ്റുകളുണ്ടോ ചിലപ്പോൾ മെയിലിന് ചിലപ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ നല്ല ഇതൊക്കെ നോക്കിയിട്ടാണ് നല്ല മെയിലിൽ നല്ല ഫീമെയിലിനെ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് മറ്റുള്ളവർ വരുമ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ പറയുന്നൊന്ന് നവീൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഡോഗ് ആ കുട്ടി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചെവി ഫ്ലൈ ആയി ഓ അല്ലെങ്കിൽ വാലിന്ന മാതിരിയായി ബൈറ്റ് ഔട്ടായി അങ്ങനെയുള്ള ഓരോ കംപ്ലൈൻറ്റുകൾ നമ്മളോട് വിളിച്ച് പറയാൻ തുടങ്ങും നമുക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതെ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ പപ്പീസിനെ കൊടുത്തു അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അത് നേരെ നമുക്ക് ഇപ്പോൾ നല്ലോണം പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് നമ്മളൊന്ന് നാറ്റിക്കാൻ വേണ്ടി പബ്ലിഷ് ചെയ്ത് നവീൻ്റെ അവിടെ നിന്ന് നവീൻ ഫ്രോഡാണ് നവീൻ എന്നെ മരി ചെയ്തു നവീൻ എന്തൊരു ചെയ്യുക നവീൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നവീന് പപ്പീസിനെ കൊടുക്കുമ്പോൾ നവീന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ നമുക്ക് അത് എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ നല്ല മെയിലിൽ നല്ല ഫീമെയിലിനെ കൊണ്ട് പോയി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പിന്നെ ഈ പപ്പീസിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാവോ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ അവർ ഏറ്റവും കുറവ് ഒരു 8 മാസം കഴിഞ്ഞിട്ട് ഈ പപ്പീസിനെ സെമി അഡൽട്ട് ഒരു പപ്പീസിനെ വാങ്ങിക്കുകയായിരിക്കും അങ്ങനത്തെ ആളുകൾക്ക് എപ്പോഴും നല്ലത് അതായത് ഈ ഷോ ചെയ്യാനായാലും ഷോ ചെയ്യാൻ ഇപ്പോൾ ട്രെയിനിങ്ങിന് ഇപ്പോൾ ഒരു 8 മാസമായാലും കൊണ്ടുപോയാലും ഒരു കുഴപ്പമില്ല 4 മാസം തൊട്ട് ട്രെയിൻ ചെയ്യാം അതിപ്പോൾ ഒരു 8 മാസമായാലും കുഴപ്പമില്ല പക്ഷേ 8 മാസം ആയി കഴിഞ്ഞാൽ അല്ലാതും കറക്റ്റായിട്ട് നമുക്കൊരു എല്ലാ പെർഫെക്ഷനും കൂടി ഡോഗിനെ വാങ്ങിക്കാൻ പറ്റും 8 മാസം കഴിയുമ്പം അത്യാവശ്യം ഈ ഡോഗ്സിൻ്റെ നമുക്ക് എല്ലാം അറിയാൻ പറ്റും അത് ബൈറ്റും ഈ ചെവിയും വാലിൻ്റെ കേസും ബോഡിയുടെ സ്ട്രക്ചർ ഒക്കെ കറക്റ്റ് അറിയാൻ പറ്റും ബോൺസൈസ് എല്ലാതും കറക്റ്റ് അറിയാൻ പറ്റും ഇപ്പം നോർമലായിട്ട് ഇപ്പം നമുക്ക് ചേട്ടൻ കെനലിൽ ചെയ്യുന്ന ബ്രീഡിംഗ് ആണ് കൂടുതൽ അപ്പം നമുക്കിപ്പോൾ ഒരു ഫീമെയിൽ റോഡ് വീലറിനെ നമുക്ക് ചേട്ടൻ്റെ ഒരു ഇതിൽ എത്ര മാസം കഴിയുമ്പോൾ തൊട്ടാണ് ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രീഡിങ്ങിന് 15 മാസം കഴിയണം 15-16 മാസം കഴിയണം ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഹീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണെങ്കിൽ അപ്പോൾ ഒരു 17-18 മാസം ആകുമ്പോൾ അത് ഡെലിവറി കഴിഞ്ഞാലാണ് നമുക്ക് കുട്ടികൾ പപ്പീസിന് ഈ പേപ്പർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ ഹീറ്റിലൊക്കെ ഒരു 11 മാസം 10 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ആദ്യത്തെ ബ്രീഡ് ചെയ്യിക്കാം പക്ഷേ അത് ചെയ്യുമ്പോൾ നമുക്ക് പപ്പീസിന് പേപ്പർ എടുക്കാൻ പറ്റില്ല അതുപോലെ എനിക്ക് തോന്നുന്നു 11-ാം മാസത്തിലൊക്കെ ഡെലിവറി അല്ലെന്നുണ്ടെ ഫസ്റ്റ് ഹീറ്റിലൊക്കെ ഒരു ഡോഗിനെ കൊണ്ട് മേറ്റ് ചെയ്ത് പപ്പീസ് ഉണ്ടാകുമ്പോൾ ആ പപ്പീസിന് ഒരു ഹെൽത്തിയായിട്ടുള്ള ഒപ്പിയെ കിട്ടുമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മദറിന് അതിനുള്ളൊരു ആരോഗ്യം കാണുമോ മദറിന് ആരോഗ്യം കുറയും പപ്പീസ് ചിലപ്പോൾ നല്ല ഹെവിക്കുന്നെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ പപ്പീസിന് ഈ മദറിന് 11 മാസമൊക്കെ ആകുമ്പോൾ അതിന് ചിലപ്പോൾ യൂട്രസ് വികസിക്കില്ല അതെ മെച്ചൂരിറ്റി ആയി ആവത്തില്ല അതിന് എന്തുണ്ടാവും അതിന് ഗർഭപാത്രം ചെറുതായിരിക്കും ഇത്തിനോടിയും ഇതായി ഉണ്ടാവില്ല വികസിച്ചുണ്ടാവില്ല നമ്മൾ കൊണ്ടുപോയി നമ്മൾ മേറ്റ് ചെയ്തു
അപ്പോൾ ഞാനിതുപോലെ നല്ല ഹെവി ആയിരുന്നു എൻ്റെ കയ്യിൽ ഒരു ഫീമെയിൽ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ചെയ്യിക്കാൻ ഒന്ന് ഞാനും വിചാരിച്ചു നല്ല ഫീമെയിൽ വന്നപ്പോൾ. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യം ഇതാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നവീൻ ചിലപ്പോൾ ആ ഫീമെയിൽ നമുക്കൊരു 5-10 liters നമുക്ക് ആ ഫീമെയിൽ തരും. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഈ 11 months ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അതോടുകൂടി ചിലപ്പോൾ അതിൻ്റെ ഇത് ചിലപ്പോൾ നിൽക്കും. അപ്പോൾ അതിന് ഗർഭപാത്രം ചിലപ്പോൾ വികസിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇനി അത് വലുതായി ഇല്ലെങ്കിൽ കുട്ടികളുണ്ടായി ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വരാൻ ബുദ്ധിമുട്ടാവും. അത് ചിലപ്പോൾ അതിൽ വലുതായി. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കൊരു 10 liters അല്ലെങ്കിൽ ഒരു 8 liters കിട്ടുന്നതിന് നമ്മൾ ഈ ആദ്യത്തെ ഇതിന് വേണ്ടി ചെയ്യണോ എന്നാണ് ഒരു ഡോക്ടർ എന്നോട് ഞാൻ അതുപോലെ ചോദിച്ചു സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ആ പരിപാടികൾ രണ്ടാമത്തെ ഹീറ്റ് കഴിഞ്ഞൊരു 15 months കഴിയണം. ചിലപ്പോൾ ചിലത് 9 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 14 ആവും. അപ്പോഴും ചെയ്യാൻ പറ്റില്ല. 15 കഴിയണം. 15-16 months കഴിഞ്ഞാലാണ് മെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടൻ ഇപ്പോൾ ഈ ബ്രീഡിങ്ങിൽ ചേട്ടൻ ഇപ്പം പല തലമുറയുള്ള ഡോഗ്സ് നമ്മുടെ കെനലിലുണ്ട്. അപ്പം അതിനകത്ത് ചേട്ടൻ ലൈൻ ബ്രീഡിങ് അങ്ങനെ എന്തെങ്കിലും ഈ ബ്രീഡിങ്ങിനകത്ത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അല്ലെന്നു ചെയ്യാറുണ്ടോ? ലൈൻ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചെയ്തിട്ട് നിർത്തണം. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്തു ഇൻ്റർവോം റിസർവ് ബ്ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നായ ഡെഡായി. അതിന് നമ്മൾ ആശ്രമം ജുൻപീരിയയുടെ ഗ്രാൻഡ് ഡോക്ടറിൽ ഞാൻ ചെയ്തു. അപ്പോൾ അത് 3x3 ലൈൻ ബ്രീഡിങ് ആണ്. ഈ ഇൻ്റർൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ആസ്റ്റർ എന്നാണ് എൻ്റെ അറിവിൽ. അപ്പോൾ അത് ലൈൻ ബ്രീഡിങ് ചെയ്തത്. അതിലൊരു ഫീമെയിലിനെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇൻ്റർൻ്റെ കുട്ടീനെ ഇപ്പോൾ ഒരു ഫീമെയിലിനെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ ചെയ്തിരുന്ന ഒരു ഇത്. ഇനിയിപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കരീമെന്ന് പറഞ്ഞാൽ നായയുടെ 3 liters മെയിലുകളെ കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള കുട്ടികളെ ഞാൻ നിർത്തിയിട്ടുണ്ട്. പിന്നെ നെയിം ഓഫ് ഗിൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നായയുടെ മെയിലിൽ നിന്ന് 2 females നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലൈൻ ബ്രീഡിങ് ചെയ്യാൻ പുതിയ നായകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഇതിൻ്റെ നമ്മൾ ഫാദറിനെ മാത്രമല്ല നോക്കേണ്ടത്, എടുക്കുമ്പോൾ അതിൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും കൂടി നോക്കണം. ഇപ്പം മെയിലിന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഫാദറിനെയും കൂടി നോക്കണം, അതിൻ്റെ മദർ സൈഡ് നോക്കണം. അപ്പോൾ ആ അത് നോക്കുമ്പോൾ ചിലപ്പോൾ മെയില് കാണാത്തിരി ബെങ്ങി കുറവുണ്ടായാലും അവൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും കൂടി നോക്കി കഴിഞ്ഞാൽ പപ്പീസ് നല്ല പപ്പീസ് കിട്ടും. ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ല ബെങ്ങിയായിരിക്കും മെയില്. പക്ഷേ കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ ഒരു ബെങ്ങിൻ്റെ അവരാണ് പറയാൻ തന്നെ നമ്മൾ ഇന്ന നായയുടെ കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നാണക്കേടാവും. ആ സമയം ചില മെയിലുകൾ കാണാൻ ഒരു ബെങ്ങിൻ്റെ അവര്. പക്ഷേ അതിൻ്റെ എന്താ പറയുക, ജനറേഷൻ ഭയങ്കര ഭംഗിയായിരിക്കും. അതിൻ്റെ ബാക്ക് ലൈൻസ് എല്ലാം ഭയങ്കര ഭംഗിയായിരിക്കും. അതിനൊക്കെ ഒന്ന് ഉദാഹരണങ്ങൾ കരിമ്മ്, അങ്ങനെ പല നായകളുണ്ട്. കരിമ്മ്, കിങ്, അങ്ങനെ കുറേ നായകളുടെ പേരുകളുണ്ട്. ഏത് ആ ഒരു എന്താ പറയുക, നല്ല പപ്പീസ് പ്രൊഡക്ഷൻ നമ്മൾ പറയില്ലേ, പ്രൊഡ്യൂസിങ് ചെയ്യുന്ന നല്ല മെയിലുകളുണ്ട്. ആ മെയിലുകളുടെ കുട്ടികളുടെ ഫീമെയിൽ പപ്പീസിനെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ നിർത്തണം. എന്നാലാണ് നല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ ഉണ്ടാവുള്ളൂ. അതായത് നല്ല ഫീമെയിലുകളെ, നല്ല പ്രൊഡ്യൂസിങ് ചെയ്യുന്ന ഫീമെയിലുകളുടെ കുട്ടികളെ നിർത്തി കഴിഞ്ഞാൽ, ബ്രീഡ് ചെയ്യാൻ നിർത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾ വലുതാക്കുക. അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരു ബ്രീഡർ എന്ന് പറയുമ്പോൾ നല്ലൊരു എനിക്കൊന്ന് ഫീമെയിലിൻ്റെ കളക്ഷനെ കൂടുതൽ വേണം. ഫീമെയിലിൻ്റെ കളക്ഷൻ നമ്മുടെ ഇപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രൊഡ്യൂസിങ് ചെയ്യുന്ന ഫീമെയിലുകളുടെ കുട്ടികളെ നമ്മൾ നിർത്തുക, നല്ല മെയിലിൽ കൊണ്ട് യൂസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ നല്ല മെയിൻ. മുമ്പ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ലേ? ഓ ശരി. ഇപ്പോൾ ഒരു 5-6 months ഒക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ നല്ല പപ്പീസിനെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഫീമെയിലുകളെ നമ്മൾ യൂസ് ചെയ്യുന്നു ഇവിടെ. അപ്പോൾ നല്ല കളക്ഷൻ ഇപ്പോൾ വേണ്ട മെയിലുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേരളത്തിൽ. ഫീമെയിലിനെ നമ്മൾ റേസ് ചെയ്ത് നമ്മുടെ ഇവിടെ. അപ്പോൾ ആ മെയിലുകൾ യൂസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഫീമെയിലുകൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവണ്ടേ? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഡയറക്റ്റ് ഇമ്പോർട്ട് അല്ലെങ്കിലും നമ്മൾ നിർത്തുന്നത് ഇമ്പോർട്ടിൻ്റെ കുട്ടിയുടെ കുട്ടിയായാലും വീട്ടിൽ നിർത്തുമ്പോൾ ആ അവർക്ക് ആ മെയിലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഫീമെയിൽ നവീൻ്റെ കുഴപ്പമില്ല, നല്ല ഫീമെയിലാണെന്നുള്ളത് കണ്ടാലല്ലേ. അപ്പോൾ അതിനുള്ള ബെങ്ങിൻ്റെ അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾ ഇറങ്ങുമ്പോൾ നല്ല ടോപ്പ് കുട്ടികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ, അപ്പം നമുക്ക് ഇത്രയും ഡോഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കെനൽ വന്നു കഴിഞ്ഞാൽ പപ്പി അവൈലബിൾ ആയിരിക്കും? പപ്പീസ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 males തന്നെ ഇവിടെ മെയ്റ്റിങ്ങിനുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ സൈഡിലുള്ള മെയ്റ്റിങ് എല്ലാവർക്കും ഇപ്പോൾ 1000 rupees ഒരു കുട്ടി, അങ്ങനത്തെ കണ്ടീഷനിലുള്ള ഒരു മെയിലുണ്ട്. ചില എല്ലാവരും ഈ 25,000-50,000 rupees കുട്ടികൾ വാങ്ങിക്കുന്ന ആൾക്കാരാവില്ല. ചിലർ സാധാരണ ആൾക്കാരുണ്ടാവും, 8,000, 10, 12 ആ റേഞ്ചിലുള്ള ആൾക്കാരുണ്ടാവും. ഓ ശരി. അപ്പോൾ അവർക്കുള്ള മെയില് നമ്മൾ അത് മതി. അതാ 1,000 rupees കുട്ടി കണ്ടീഷനിൽ. അപ്പോൾ അത് ഒരു
ടൈപ്പ്, പിന്നത്തെ നമ്മൾ 2000 പ്ലസ് കുട്ടി, 3000 പ്ലസ് കുട്ടി, 5000 പ്ലസ് കുട്ടി. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെയിലിന് നമ്മളിപ്പോൾ ഒരു ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിലിന് തന്നെ ഒരു 3 ദിവസം ഉണ്ടാവും. ഡോക്ടർമാരിപ്പോൾ ഒന്നരാടം ഒരു ദിവസം ഗ്യാപ്പിട്ടിട്ട് ചെയ്യാനേ പറയുക ഒരു ഫീമെയിൽ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിലിന് പിന്നെ ഒരാഴ്ച ഞാൻ റെസ്റ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ നമുക്ക് പൈസ ഉണ്ടാക്കി തരണമല്ലേ. അതെ. അപ്പം അവർക്ക് ആ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ നമ്മളത് ഒരാഴ്ച ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ഉണ്ടാവണ കുട്ടികൾക്ക് നല്ലൊരു ഇത് കിട്ടും. അതെ. സ്ട്രെങ്ത് ഉണ്ടാവും. അല്ലാണ്ട് ഇത് എന്നും ഇത് തന്നെ കാലത്തും ഉച്ചതിരിഞ്ഞൊക്കെ ചെയ്ത് കഴിഞ്ഞും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ കുട്ടികൾക്ക് അതിനുള്ള ഇതുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ 4 മെയിലുള്ളത് കൊണ്ട് ഒരാഴ്ച 3 ദിവസം ഇടപെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞു. പിന്നെ അവന് ഒരാഴ്ച നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അതിന് വേണ്ട മുട്ട പുഴുങ്ങി ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് മറ്റേ വൈറ്റമിനും കാൽസ്യം വൈറ്റമിൻ അതുപോലെ ഈ കൗണ്ട് കൂടാനുള്ള അങ്ങനെയുള്ള മരുന്നുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളിൽ വന്നിട്ട് മെയിറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൽ നിന്ന് നല്ലവണ്ണം കുട്ടികളുണ്ടാവാനും അതാണല്ലോ അവർ പ്രതീക്ഷിച്ചിട്ടുള്ളപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഒരു ഏറ്റവും കൂടുതലുണ്ടാവുന്ന ആൾക്കാർക്ക് ഇഷ്ടം അതെ ഏത് 15 കുട്ടീൻ്റെ സന്തോഷമായി. അതെ അതെ. പക്ഷേ ഒരു കാര്യമില്ല 15 എണ്ണം ഉണ്ടാവുമ്പോൾ അവർക്ക് പണി കൂടില്ല. ഏറ്റവും കുറവ് ഒരു എട്ടെണ്ണെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ സന്തോഷമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ വേറെ ഒന്നും നമുക്ക് നോക്കണ്ട. 8 എണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പണിയില്ല. കറക്റ്റായിട്ട് ഈ മദറിന് ഫീഡ് ചെയ്യാനെല്ലാം ഫീഡ് ചെയ്യാനും. പക്ഷേ 15 എണ്ണൊക്കെ 14 എണ്ണൊക്കെ ഉണ്ടായി. ഇവിടെയൊക്കെ 10 മേലെയാണ് ഒക്കെ മേറ്റ് 10, 14, 13. എൻ്റെ ഇപ്പോൾ ഈ റോക്കിൻ്റെ കുട്ടികളൊക്കെ 13 എണ്ണം 10 എണ്ണൊക്കെയാണ് ഇതായിരുന്നു. അപ്പോൾ നല്ല എണ്ണം കൂടലും കൂടിയും ഉള്ള ഫീമെയിലിൻ്റെ കുട്ടികളെ നമ്മൾ മെയിലിനെയും അതും കൂടിയും ഉള്ളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏത് ഇപ്പം നമ്മൾ ഫീമെയിലൊരു 10 എണ്ണം പ്രസവിച്ചു. അതിലത്തെ 2 ഫീമെയിലുള്ള നല്ല മെയിലാണെന്ന് വെച്ചാൽ 2 ഫീമെയിലെ നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടത് എപ്പോഴും നല്ലതാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് പരമാവധി ആ ഒരു ഇതന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെയിലായാലും അങ്ങനെ പോരുന്നാണ് പറയുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ആ ഒരു മെയിലായാലും ഫീമെയിലായാലും അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ നോക്കാറുണ്ട് മാത്രം.